കണ്ടച്ച് തുറക്കുന്ന സമയം കൊണ്ട് വലിയൊരു ക്രോപ്പ് ഫീൽഡിനെ വെറും തരിച്ചു ഭൂമിയാക്കാൻ പറ്റുമോ? നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വന്നത് തീയിടാം, അല്ലെങ്കിൽ കത്തിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രകൃതി ദുരന്തമായിരിക്കും. പക്ഷെ ഇവരാരുടെയും ആവശ്യമില്ല. നമ്മൾ ഫൈലം ആർത്രോപോഡിയിൽ ആനിമൽ കിങ്ഡം ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള ഒരു ഗ്രിഗേറിയസ് പെസ്റ്റ് ഉണ്ട്, ലോക്കസ്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പറയുന്ന വെട്ടുകിളി. വെറും ഒരു ഗ്രാസ് ഹോപ്പർ ഫാമിലിയിൽ വരുന്ന ഈ ലോക്കസ്റ്റുകൾ ശരിക്കും ഇത്രയും ഡേഞ്ചറസ് ആണോ എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുക. അവർക്ക് എങ്ങനെയാണ് നിമിഷ നേരം കൊണ്ട് ഒരു വലിയ ക്രോപ്പ് ഫീൽഡിനെ നശിപ്പിക്കാൻ കഴിയുക? അപ്പൊ നമുക്ക് ഇവരുടെ കഥയൊന്ന് കേട്ടു നോക്കാം. ശരിക്കും ഡെസേർട്ട് ലോക്കസ്റ്റ് എന്ന് പറയുന്ന ഇൻസെക്റ്റുകളാണ് വേൾഡിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഇൻസെക്റ്റുകളുടെ വിഭാഗം. എന്നാൽ ഇവർ ശരിക്കും ഗ്രാസ് ഹോപ്പർ ആയിരിക്കുന്ന, അല്ലെങ്കിൽ ഇൻഷ്യന്റ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റിലൊന്നും വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള ഇൻസെക്റ്റുകളൊന്നും അല്ല കേട്ടോ. ഒറ്റയ്ക്കൊറ്റയ്ക്ക് താമസിക്കുമ്പോൾ വളരെ കുറച്ച് ആഹാരം കഴിക്കുന്ന ഈ ഡെസേർട്ട് ലോക്കസ്റ്റുകൾ, എന്നാൽ വെതർ കണ്ടീഷൻസ് ചേഞ്ച് ചെയ്യുമ്പോഴാണ് ഭയങ്കരമായൊരു ഡ്രാസ്റ്റിക് ചേഞ്ചിലേക്ക് പോവുക. വെതർ കണ്ടീഷൻസ് ചേഞ്ച് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ, നല്ല മഴയുള്ള സമയത്ത് പെട്ടെന്നൊരു ഡ്രോട്ട് ഉണ്ടാവുമ്പോഴോ, അല്ലെങ്കിൽ ഡ്രോട്ട് ഉള്ള സമയത്ത് പെട്ടെന്നൊരു മഴ ഉണ്ടാവുമ്പോഴോ ചിലപ്പോൾ ഇവർ ഒന്നിച്ച് ഒരു സ്ഥലത്തേക്ക് എത്താം. അങ്ങനെ ഒന്നിച്ചെത്തുമ്പോഴും കൂട്ടം കൂടുന്നൊരു സ്വഭാവം ഇവർക്ക് ഇല്ല കേട്ടോ. പക്ഷേ എപ്പോഴെങ്കിലും ഇവരുടെ ഹൈൻഡ് ലെഗുകൾ തമ്മിൽ ഉരസുമ്പോൾ ഉണ്ടാവുന്ന ഹോർമോണൽ ചേഞ്ചുകളാണ് ഇവരുടെ ഹാബിറ്റും അതുപോലെ തന്നെ ബിഹേവിയറും ചേഞ്ച് ചെയ്യുന്നത്. ഭയങ്കര ഒരു അത്ഭുതമാണല്ലേ. ഇങ്ങനെ ബിഹേവിയർ ചേഞ്ച് ചെയ്യുമ്പോൾ പിന്നെ ഇവർ കൂട്ടം കൂടാൻ തുടങ്ങും. ചെറിയ കൂട്ടമൊന്നുമല്ല, ഏതാണ്ട് നമ്മുടെ ഒരു വലിയ സിറ്റിയേക്കാൾ വലിപ്പമുള്ള കൂട്ടങ്ങൾ. മില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഈ ലോക്കസ്റ്റുകൾ ചേർന്നുണ്ടാവുന്ന ബിഗ് സ്വാംസ്. എന്നിട്ട് ഈ സ്വാംസ് പിന്നെ പറക്കാൻ തുടങ്ങും, ഒറ്റയ്ക്കല്ല കൂട്ടം കൂടി. ഈ സമയത്ത് ഇവർ സാധാരണ ആഹാരം കഴിക്കുന്ന പോലെ അല്ല കേട്ടോ കഴിക്കുന്നത്. ഇവർ ഈ സമയത്ത് ഭയങ്കരമായിട്ട് ആഹാരം കഴിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു ആക്രാന്താന്ന് പറയാം. ഇവരുടെ ബോഡി വെയ്റ്റിന് ഈക്വൽ ആയിട്ടുള്ള ആഹാരം ഇവർക്ക് ഒരു ദിവസം കഴിക്കാൻ പറ്റും. അപ്പോൾ ഇവർ കൂട്ടം കൂടി പറന്നു പോകുന്ന ഏതൊരു ക്രോപ്പ് ഫീൽഡിനെയും ഇവർ നിമിഷ നേരം കൊണ്ട് കഴിച്ചു തീർക്കും. ഇവരുടെ ഒരു വാസ്നസ് ഓഫ് ഡിസ്ട്രക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഞാൻ ശരിക്കും ഒരു ന്യൂസ് പറഞ്ഞു തരാം. നമ്മുടെ ഇന്ത്യയിൽ തന്നെ കോവിഡ് പാൻഡമിക് നടക്കുന്ന സമയത്ത്, അതേ സമയത്ത് നമ്മുടെ ഇന്ത്യയിലെ ഫാമേഴ്സിനെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ചതായിരുന്നു ഈ ലോക്കസ്റ്റുകൾ. ഒരു വലിയ ഡെസേർട്ട് ലോക്കസ്റ്റ്, അവർ ശരിക്കും ഇന്ത്യയുടെ മേജർ ക്രോപ്പ് പ്രൊഡക്ഷൻ ഏരിയകളായ രാജസ്ഥാൻ, ഗുജറാത്ത്, അതുപോലെ യു പി ആൻഡ് മധ്യപ്രദേശ്, ഈ നാല് സ്റ്റേറ്റുകളിലെ ഹെക്ടേഴ്സ് ആൻഡ് ഹെക്ടേഴ്സ് ഓഫ് ക്രോപ്പ് ലാൻഡുകളെ ഡിസ്ട്രോയ് ചെയ്യാൻ തുടങ്ങി. ഈ ഡിസ്ട്രക്ഷൻ അത്രമാത്രം ഹ്യൂജ് ആയിരുന്നു, സോ ദാറ്റ് ദ ഹോൾ ക്രോപ്പ് പ്രൊഡക്ഷൻ ഓഫ് ദ കൺട്രി വൺ ഇയറിൽ ടോട്ടൽ ഡിക്ലൈനിലെത്തി. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ പുൽച്ചാടികൾ ചെറിയ കേമന്മാരൊന്നും അല്ല. ശരിക്കും ഇവർക്ക് കൂട്ടം കൂടി കഴിഞ്ഞാൽ ഈ കൂട്ടങ്ങൾക്ക് അറ്റ്ലാന്റിക് ഓഷനെ 150 km/h ക്രൂസ് ചെയ്യാൻ വരെ കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും ഒരു വലിയ സിറ്റിയിലെ ആൾക്കാർ കഴിക്കുന്ന അത്രയും ഭക്ഷണം ഇവർക്ക് ഒരു ദിവസം കഴിച്ചു തീർക്കാനും പറ്റും. അപ്പോൾ നമ്മൾ പേടിക്കേണ്ട വൺ ഓഫ് എ ഗ്രിഗേറിയസ് പെസ്റ്റുകൾ തന്നെയാണ് ലോക്കസ്റ്റ്. അപ്പോൾ ഇനി നിങ്ങൾ ഈ ആനിമൽ കിങ്ഡം ചാപ്റ്റർ പഠിക്കുമ്പോൾ അതിൽ ഫൈലം ആർത്രോപോഡയിലെ ഈ എക്സാമ്പിൾ ഒരിക്കലും മറക്കരുത്. സീ വിത്ത് സച്ച് ഇൻട്രസ്റ്റിംഗ് ഫൺ ഫാക്ട്സ് ലേറ്റർ. ബൈ ബൈ.